ബൈജു സാപ്പിൾ കിച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നുണ്ടാക്കുന്നത് മത്തങ്ങ എരിശ്ശേരിയാണ്. വളരെ ടേസ്റ്റ് ഉള്ള ഒരു എരിശ്ശേരിയാണ് മത്തങ്ങ. ചേനയൊക്കെ ഉപയോഗിച്ച് എരിശ്ശേരി ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ മത്തങ്ങ ഉപയോഗിച്ച് എരിശ്ശേരി ഉണ്ടാക്കണമെങ്കിൽ നല്ല സ്വാദിഷ്ടമായ എരിശ്ശേരിയായി. നമുക്ക് നോക്കാം എങ്ങനെയാണ് തയ്യാറാക്കുന്നത്. മത്തങ്ങ എരിശ്ശേരിക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് വെള്ളപ്പയറാണ്. വെള്ളപ്പയർ ഒരു അരമണിക്കൂർ വെള്ളത്തിൽ ഇട്ടുണ്ട്, അപ്പോഴത്തേക്കും വയറിന് വീർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് വേവില്ലാത്ത പയറാണ്. എന്നാലും നമ്മൾ കുക്കറിലിട്ട് ആണ് ചെയ്യുന്നത്. ഒറ്റ പിസിലടിച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് വാഷ് ഇതുപോലെ വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ കല്ലുകളുണ്ടെങ്കിൽ താഴെ കിടക്കും. കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക, ശേഷം കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക. ആവശ്യത്തിന് ഒരുപാട് ഉപ്പിട്ടേണ്ട കാര്യമില്ല. കുറച്ച് ഉപ്പിട്ടാൽ മതി. കുറച്ച് കറിവേപ്പില, കറിവേപ്പില കിട്ടുന്ന നല്ലൊരു ഫ്ലേവർ കിട്ടും. നമുക്ക് പിന്നെ കുറച്ച് ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. എരിശ്ശേരിക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ ഡ്രൈ ഡിഷാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ഒഴിക്കുക. പല പയറിനും പല വേവാണ്. പിന്നെ നമ്മൾ മത്തങ്ങ എടുത്തേക്കുന്നത്, ചെറിയൊരു ഒരു പീസ് മത്തങ്ങയാണ് എടുത്തേക്കുന്നത്. നല്ല വിളഞ്ഞ മത്തങ്ങയാണ്. നമ്മൾ എരിശ്ശേരി ഉണ്ടാക്കുമ്പോൾ വിളഞ്ഞ മത്തങ്ങ ഒക്കെ എടുക്കണം, എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. ഒന്ന് കട്ട് ചെയ്യാം. നമുക്കിത് അത് കട്ട് ചെയ്തിട്ടൊന്ന് വാഷ് ചെയ്യാം. അപ്പോഴത്തേക്കും ഒരു പീസിൽ അടിച്ചിട്ടുണ്ട്. നമുക്കത് കുക്കർ ഒന്ന് തീ അങ്ങ് ഓഫ് ചെയ്തേക്കാം. ഇനി ഒറ്റ പീസിൽ മതി. ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് മത്തങ്ങ പാത്രത്തിട്ടിടാം. ജസ്റ്റ് രണ്ട് പ്രാവശ്യം വാഷ് ചെയ്താൽ ഒരുപാട് അഴുക്കൊന്നുമില്ല. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. മത്തങ്ങ വരുമ്പോൾ കുറച്ച് വെള്ളം ഇറങ്ങും. അപ്പോൾ നമ്മൾ ജസ്റ്റ് കവർ ചെയ്യുന്നില്ല. നോക്കിക്കണ്ടോ, ജസ്റ്റ് നമ്മൾ സ്ലോ ഫയറിൽ വെച്ചാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. കുറച്ച് ചുവന്ന ഉള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളക്, കുറച്ച് കറിവേപ്പില. കറിവേപ്പില ഒക്കെ ഇടുമ്പോൾ നല്ലതാണ്. എപ്പോഴും കറിവേപ്പില ടേസ്റ്റ്, കുറച്ച് നമ്മൾ ടേസ്റ്റ് കിട്ടും. മഞ്ഞൾപ്പൊടി ഇടുക, കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ് ഇടുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കതൊന്ന് അടച്ച് വെച്ച് ചെറിയ ഫയറിലിട്ട് വേവിച്ചാൽ മതി. ഒരു 20 മിനിറ്റ് വേവിക്കുമ്പോൾ അത് സംഭവം എന്തോളം നമുക്ക് നോക്കാം. അത് ഏകദേശം പറ്റിയിട്ടുണ്ട്. മത്തങ്ങയിൽ തന്നെ അത് വേവുമ്പോൾ തന്നെ കുറച്ച് വെള്ളം ഇറങ്ങും. അപ്പോൾ നമുക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. നമുക്ക് കുക്കറൊന്നും എടുത്ത് നോക്കാം. ഞാൻ ഒറ്റ ഫീസിൽ അടിച്ചോളൂ. വേറൊക്കെ വെന്തിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ നോക്കാം. ഒന്ന് ഇടുമ്പോൾ കുറച്ച് ഒരുപാട് വെള്ളമല്ല, കറക്റ്റ് പാകമായിരുന്നു. പയറ് നമ്മൾ വേവ് വെള്ളമായിട്ട് കറക്റ്റായിരുന്നു. പയറ് വേണമെങ്കിൽ നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ അത് കറക്റ്റ് ആണോ അല്ലോ ഒന്നുകൂടെ നമുക്ക് അറിയാൻ പറ്റും. കറക്റ്റ് അതുപോലെ പിടിക്കണമ്പോഴേക്കും അത് പൊട്ടിപ്പോകുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് അതാ ഒരു വരും വേണം. എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. നമുക്ക് തേങ്ങ രണ്ട് ഒന്ന് വറുത്തിടണം, ഒന്ന് പച്ചക്കറിയണം. അപ്പോൾ നേരെ പപ്പാതി നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി നമ്മൾ പച്ചക്കറിയിക്കാം. ഒരു മിക്സിയിൽ നമ്മൾ പകുതി എടുത്തിട്ട് കുറച്ച് ജീരകം ഇടുക. എന്നിട്ട് നമുക്കത് അരച്ച് കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമുള്ള ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. അരയ്ക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. ഇതുപോലെ ഒന്ന് ഒതുക്കി എടുത്തിട്ടുള്ളൂ, ഒരുപാട് അരഞ്ഞിട്ടില്ല. അപ്പോൾ അരഞ്ഞ് അതിൻ്റെ ടേസ്റ്റ് പോകും. എന്നിട്ട് നമ്മളത് ആഡ് ചെയ്യുക. ഒരുപാട് അതിൻ്റെ ടേസ്റ്റ് വേണ്ടിക്കാനാണ് ഒതുക്കിയെടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് ഇങ്ങനെ ഒന്നുകൂടെ നിളക്കിക്കണം. ഏകദേശം ആ ഒരു വെള്ളത്തിൻ്റെ പാകം കറക്റ്റാണ്. ഒരുപാട് വെള്ളമില്ല. എന്നാൽ അത് കുക്ക് ചെയ്യാനുള്ള വെള്ളം, തേങ്ങ വേവാനുള്ള വെള്ളം ഉണ്ട്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ നമ്മളത് ആ ഒരു ടേസ്റ്റ് മാറിപ്പോകും. പിന്നെ അത് പയർ നമ്മൾ മത്തങ്ങയോടെ കാണണം. എരിശ്ശേരി പ്രത്യേകത മത്തങ്ങ ഫുള്ളായിട്ട് ഉടയാൻ പാടില്ല. പിന്നെ ഉപ്പ് വാങ്ങി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. നിങ്ങളത് ആവശ്യത്തിന് ഇട്ടാൽ മതി. നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുക. അതിന് തേങ്ങ ഇടുമ്പോൾ കുറച്ച് ഉപ്പ് നല്ലതാണ്. നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം. തേങ്ങ ഒന്ന് ഒന്ന് വറുത്തെടുക്കാം. അത് കുറച്ച് എണ്ണ ഒഴിക്കുക. ഒഴിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ചെറുള്ളിയും റെഡ് ചില്ലിയും കറിവേപ്പിലൊക്കെ ഇട്ടൊന്ന് സൂട്ട് ചെയ്യുമ്പോൾ അതിക്കൽ ഒന്ന് മൂത്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യുമ്പോഴേ നമുക്ക് ഒരുപാട് മൂപ്പുന്ന കാര്യമില്ല. അപ്പോൾ തന്നെ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ ഇതുപോലെ അങ്ങോട്ട് മൂപ്പിച്ചെടുക്കണം. ചെറിയ രീതിയിലിട്ട് വേണം, അല്ലെങ്കിൽ ഇതുപോലെ മങ്ങിപ്പോകും. ഇതുകൊണ്ട് റെഡി ആയിട്ടുണ്ട്. കുറച്ച് മസാല ആഡ് ചെയ്യുക. കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത്രയാണ് നമ്മൾ ആഡ് ചെയ്ത്. ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് തീ ഓഫ് ചെയ്തിട്ട് ഇളക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ആ ചൂടില്ല തായിക്കോളൂ. അപ്പോൾ അതിട്ട് നമുക്ക് എന്നിട്ട് ആഡ് ചെയ്യാം. ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. മത്തങ്ങ അരിശി റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലൊരു ഡിഷാണ്. വളരെ ടേസ്റ്റി ആയൊരു ഡിഷാണ് എരിശ്ശേരി. നിങ്ങളെല്ലാവരും ഓണത്തിന് ഇത് എരിശ്ശേരി ഉണ്ടാക്കണം. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അളവും എല്ലാ കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർ നോക്കിയിട്ട് കറക്റ്റ് ഭാഗം നോക്കി കുക്ക് ചെയ്യാവുന്നതാണ്. താങ്ക് യു വെരി മച്ച്.